കാര്യത്തെ മാറ്റാനല്ലോ. മനുഷ്യരായി ജീവിക്കാൻ കേരളത്തിലെ ഇന്ത്യയിലെ സംവരണ വിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പുതിയ സാമ്പത്തിക സംവരണവുമായി മുമ്പോട്ട് വന്ന കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും ബഹുമാനീയനായ അവരെ സഹായിക്കുന്നത് കൊണ്ടോ മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ ഈ സംവരണം അനുഭവിക്കുന്ന മറ്റ് പിന്നോക്ക ജനവിഭാഗങ്ങൾക്കോ ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് രാജ്യത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് ഭരണഘടനാ ലംഘനം നടത്തിക്കൊണ്ട് രാജ്യത്ത് നടത്തിയ